டாக்டர் வி கே அப்துல் லசீஸ் சார். പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും. ഞാൻ വൈകിയാണ് ഇവിടെ എത്തിയത്. കാരണം പ്രതീക്ഷിക്കാത്തൊരു ബ്ലോക്കാണ് ഉണ്ടായത്. പക്ഷേ ഒരുപാട് ദൂരം ഞാൻ നടന്നാണ് വന്നത്. കാരണം വണ്ടിയൊക്കെ അവിടെ എപ്പോഴും കിടക്കുക, എനിക്കൊന്നും ഇതിലെ പോലും വന്നിട്ടില്ല. ഏതായാലും ഈ സാഹിത്യോത്സവം, നമ്മുടെ മനപ്പെട്ട രാമനുണ്ണി സാറ് പറഞ്ഞതുപോലെ മനുഷ്യരുടെ ഹൃദയങ്ങൾ പരസ്പരം അടുപ്പിക്കുന്നതും അതുപോലെ തന്നെ മനസ്സിൽ നന്മയുണ്ടാക്കുന്ന ഒരു കാര്യമാണ് സാഹിത്യം, കല, ഫൈൻ ആർട്സ്, സംഗീതം, ഇതെല്ലാം. ഈ മനുഷ്യർ തമ്മിലുള്ള കൂട്ടായ്മയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം മനുഷ്യർ തമ്മിലുള്ള കാലുഷ്യങ്ങളൊക്കെ കഴുകിക്കളയണമെന്നുണ്ടെങ്കിൽ, ഇല്ലാതാവണമെന്നുണ്ടെങ്കിൽ മനുഷ്യർ തമ്മിൽ അടുപ്പം വേണം. ഈ അടുപ്പത്തിന് പക്ഷെ ഇന്നത്തെ ജീവിതത്തിൽ നമുക്ക് തമ്മിലൊരു അടുപ്പമില്ല എന്നുള്ളതാണ്. കാരണം ഫ്ളാറ്റുകളും വീടുകളും ഒക്കെ ഒറ്റപ്പെട്ടു പോയി, പ്രത്യേകിച്ച് നഗരങ്ങളിലൊക്കെ. നാട്ടും പുറത്ത് കുറച്ചുകൂടി ഉണ്ടാവാം. പക്ഷേ ഇതിൽ വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മുടെ ഇസ്ലാമിക ആരാധനാ സമ്പ്രദായങ്ങൾ അതൊരു പരിധിവരെ അല്ല, വളരെ നല്ല രീതിയിൽ തന്നെ മനുഷ്യരെ തമ്മിൽ അടുപ്പിക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഇസ്ലാം നമസ്കാരം, നിസ്കാരം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളെല്ലാം പലപ്പോഴും നിഷ്കർഷിച്ചിട്ടുണ്ട്, കൂട്ടമായി നമസ്കരിക്കണമെന്ന് ഇസ്ലാം നിഷ്കർഷിക്കുന്നുണ്ട്. കഴിയുന്നത്ര നിങ്ങൾ വീട്ടിൽ നിസ്കരിക്കാതെ പള്ളിയിൽ പോയി നിസ്കരിക്കണം എന്ന്. ഈ പള്ളിയിൽ പോയി നിസ്കരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? മനുഷ്യർ തമ്മിൽ കൂടുതൽ അടുക്കുകയാണ്. അവർ തമ്മിൽ സംസാരിക്കുന്നു, ആശയങ്ങൾ കൈമാറുന്നു, അവരുടെ പ്രശ്നങ്ങൾ ഓരോന്നും അവർ ചർച്ച ചെയ്യുന്നു. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ഒരു ഇതൊരു പ്രാദേശിക രീതിയിലായിരിക്കാം. ഒരു പ്രാദേശിക രീതിയിൽ വെള്ളിയാഴ്ച നമുക്ക് ഏകദേശം നിർബന്ധമാക്കിയിട്ടുണ്ട് ജുമാ നമസ്കാരം. അതിലും ആ പ്രദേശത്തെ മുഴുവൻ ആൾക്കാരായിട്ട് ഇടപഴകാനുള്ളൊരു ആവശ്യമാണ് നമുക്കുണ്ടാവുന്നത്. ഇനി ഹജ്ജാണെങ്കിലും ഇതുപോലെ തന്നെയാണ്. കാരണം ഇത് പടച്ചവൻ നമുക്ക് വേണ്ടി ചെയ്തതാണ് ഈ ആരാധനാ സമ്പ്രദായങ്ങളൊക്കെ. എല്ലാ രാജ്യത്തുമുള്ള എല്ലാ മുസ്ലിം രാജ്യങ്ങളും മുസ്ലിങ്ങളല്ലാത്ത രാജ്യങ്ങളിലുള്ള ആൾക്കാരെ ഇടപഴകുന്നതിനുള്ള ഒരു മാർഗമായിട്ടാണ് ഹജ്ജ്. അതുപോലെ തന്നെ നോമ്പ്. നോമ്പാണെങ്കിൽ നമ്മളിപ്പോൾ നോമ്പുതുറയെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. സമൂഹ നോമ്പുതുറയൊക്കെ എല്ലാവരും ഒരുമിച്ച് അത് കഴിഞ്ഞ് രാത്രി കുറേ സമയം പള്ളിയിൽ, ഇതൊക്കെ പരസ്പരം മനുഷ്യരെ ഇടപഴകാനും അങ്ങനെ ലോകത്ത് സമാധാനം ഉണ്ടാക്കാനുള്ളൊരു മാർഗമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇസ്ലാമിൻ്റെ ആരാധനാ സമ്പ്രദായങ്ങളൊക്കെ സക്കാത്ത് പോലും അതുപോലെ തന്നെയുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത്ര ഒരു അവസരത്തിൽ ഇപ്പോൾ നമുക്ക് ഈ കല ഒരു ഒരു കാലം വരെ നമ്മളിതിനെതിരായിരുന്നു എന്ന് പറയാം. ഇപ്പോൾ മാപ്പിള കല എന്നിട്ടൊരു വിഭാഗമുണ്ട്. അത് ഒരു പക്ഷേ അത് വന്നത് നമ്മുടെ നാട്ടിലുള്ള പ്രാദേശിക ജനങ്ങളുമായിട്ടുള്ള സംബന്ധിച്ചുകൊണ്ട് അതിൽ നിന്നുള്ള രൂപം. പക്ഷേ നമുക്കറിയാം ഈ മുസ്ലിംസൊക്കെ വന്ന് ഇവിടെയുള്ള ആൾക്കാർ മതം മാറിയിട്ടാണ്. സാമൂതിരി തന്നെ ഒരിക്കൽ ഒരു വിജ്ഞാപനം ഇറക്കിയിരുന്നു ഇവിടെയുള്ള എല്ലാ മുക്ക കുടുംബങ്ങളിലും ആരെങ്കിലും ഇസ്ലാം ആവണം എന്നുള്ളത്. നമ്മുടെ ബേസൊക്കെ പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു സംസ്കാരത്തിൽ നിന്ന് വന്ന പ്രാദേശിക സംസ്കാരം, ഹിന്ദു എന്ന് പറയാൻ പറ്റില്ല, ഒരു പഴയ ഒരു ഗോത്ര സംസ്കാരം. അപ്പോൾ അവരൊരു ഹിന്ദു വിശ്വാസങ്ങളൊക്കെ പിൻപറ്റിയിരുന്നതാണ്. പക്ഷെ അതിനോട് കലർന്ന് ഉള്ള ഒരു സംസ്കാരമാണ് ഇപ്പോൾ ഉറൂസുകളാണെങ്കിലും നേർച്ചകളാണെങ്കിലും അതുപോലുള്ള ഒരുപാട് ആരാധനാ സമ്പ്രദായങ്ങളും അതല്ലെങ്കിൽ സാമൂഹ്യ ഇതിലും. ഇപ്പോൾ ഒരു ഉറൂസും നേർച്ചയൊക്കെ ഒരു വിഭാഗം തന്നെ വളരെയധികം എതിർക്കുന്നുണ്ട്. ഇത് ഇവിടെ ഇല്ലാത്ത കാര്യങ്ങളാണ്. ഒറിജിനൽ ഇപ്പോൾ ഈ മതത്തിൽ രാഷ്ട്രീയം കലർത്തുന്നതാണ് ഇത്, രാഷ്ട്രീയ ഇസ്ലാം എന്ന് പലരും അതിനെ വിളിക്കാറുണ്ട്. ഇങ്ങനെയുള്ള ഒരു ശുദ്ധ ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് ഖുർആനിൽ പറഞ്ഞത് മാത്രം. പക്ഷേ മനുഷ്യർ പരസ്പരം ഇടപഴകുന്നതും അവരുടെ സംസ്കാരം പരസ്പരം പങ്കുവെക്കുന്നതും ഒരു ഉന്നത സമൂഹത്തിനെപ്പോഴും അത്യാവശ്യമാണ്. ആ രീതിയിലാണ് കലയൊക്കെ പ്രധാനപ്പെട്ടതാവുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ഇപ്പോഴും ഇസ്ലാം പല കലകളെയും, ഉദാഹരണത്തിന് സിനിമ, ഒരു നിഷിദ്ധാക്കുന്ന രീതിയുണ്ട്. സിനിമയൊക്കെ വളരെ നന്നായിട്ട് കാര്യങ്ങൾ മനുഷ്യ മനസ്സിൽ നന്മയുണ്ടാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിനെ നമ്മൾ ഒരു എല്ലാ കലാരൂപങ്ങളിൽ നിന്നും നമ്മൾ മാറി നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം മനുഷ്യരിൽ നന്മ ഉണ്ടാക്കുന്നതും ഹൃദയം തമ്മിൽ അടുപ്പിക്കുന്നതും പോലെയുള്ള കലാ രൂപങ്ങളൊക്കെ നമുക്ക് ഇസ്ലാമിക കലകളിൽ നിന്നേക്കാക്കാം. നല്ല കല ചീത്ത കല എന്നുള്ള രീതിയിലേ നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ. പിന്നെ രാമണി സാറ് പറഞ്ഞു ഡോക്ടർമാരൊന്നും പുസ്തകമൊന്നും വായിക്കുന്നില്ല. ഞങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ എല്ലാ പുസ്തകങ്ങളും വായിച്ചിട്ടുള്ളവരാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ പുസ്തകങ്ങൾ പോലും വായിക്കുന്നുണ്ട് പലപ്പോഴും. ഞാനിപ്പോൾ ഒരു 10-20 കൊല്ലം ഒരു മെഡിക്കൽ അധ്യാപകനായിരുന്നു. അപ്പോൾ നമ്മുടെ ഓരോ പ്രശ്നങ്ങളായിട്ട് വിദ്യാർത്ഥികൾ വരും. അപ്പോൾ ഞാൻ അവരോട് പറയാറുള്ളത് നിങ്ങൾ ഇത്രയൊക്കെ ക്ഷോഭം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒരു കഥ വായിക്കുക. കാരണം നിങ്ങൾക്ക് മനുഷ്യരെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ളൊരു കഥയോ ഒരു നോവലോ ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. കാരണം മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ് അതിൽ. മനുഷ്യരുടെ ജീവിതം, നിങ്ങൾക്ക് പരിചിതമല്ലാത്ത മനുഷ്യരുടെ കഷ്ടപ്പാടുകൾ അല്ലെങ്കിൽ അവരുടെ ആശങ്കകൾ, ആങ്സൈറ്റി, ഇതൊക്കെ ഇതുപോലത്തെ പുസ്തകത്തിലുണ്ടാവും. എല്ലാ പുസ്തകത്തിലും നല്ല, പക്ഷെ മിക്കവാറും നല്ല പുസ്തകങ്ങളിലൊക്കെ നമുക്ക് മനുഷ്യരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും.
അത് നമുക്കൊരു ഒരു പരിധി വരെ അത് ഭാഗമാക്കാവാനും അതുപോലെ നമ്മുടെ മനസ്സിൽ നമുക്ക് നന്മ വളർത്താനും പറ്റും. അതുകൊണ്ട് ഞാൻ വിദ്യാർത്ഥികളോട് പറയാറുണ്ടായിരുന്നു, ഇപ്പോഴും ചില രോഗികളോടെങ്കിലും ഞാൻ പറയാറുണ്ട്, അപ്പോൾ ആ ഒരു ലെവലിലുള്ള രോഗികളോട് നിങ്ങൾ ഇന്ന കഥ പോയി വായിക്കുക, അപ്പോൾ നിങ്ങൾക്ക് കുറേ കൂടി ആശ്വാസം കിട്ടും, ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ ഇതാക്കും. കാരണം ഞാനും മിക്കവാറും മൂന്നാല് വാരികൾ വീട്ടിൽ വരുന്നുണ്ട്, എല്ലാ ദിവസവും ഒന്നോ രണ്ടോ കഥകൾ വായിച്ചിട്ടാണ്, കാരണം ഒരു 7 മണിക്കോ 8 മണിക്കോട്ടുള്ള സമയത്ത് ഒന്നോ രണ്ടോ കഥകളോ അല്ലെങ്കിൽ അതുപോലെ ലേഖനങ്ങളോ വായിച്ചിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോവാറ്. അപ്പോൾ അത് രോഗികളോട്, അന്ന് വരുന്ന രോഗികളോട് ഈ പ്രസിദ്ധീകരണത്തിലെ കഥ വായിക്കുക എന്നെനിക്ക് പറയാൻ പറ്റും. ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. ഏതായാലും ഞാൻ ഉദ്ഘാടകൻ എന്നുള്ള അധ്യക്ഷൻ എന്നുള്ള നിലക്ക് ഞാൻ വൈകിട്ടാണ് എത്തിയത്. എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കും.